ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിൽ നിൽക്കുവാൻ ദൈവം തന്നായ ഈ വലിയ അവസരത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കാൻ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, കാരണം നീ എനിക്ക് വേണ്ടി രണ്ടാമത് വരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നീ അടിയങ്ങൾക്ക് വേണ്ടി രണ്ടാമത് വരുന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം. അടിയങ്ങൾ നിന്നെ ആശ്രയിക്കുകയാണ് കർത്താവേ. നീ വരുമ്പോൾ അടിയങ്ങളെയും നിൻ്റെ കൂടെ ചേർത്ത് കൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. പ്രിയ ദൈവ ജനമേ, നമ്മളൊക്കെയും വിശ്വസിക്കുന്ന, പ്രത്യാശിക്കുന്ന, പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. ആ വരവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾക്ക് ചിന്തിക്കാനുള്ളത് ആ വരവ് എനിക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നത് മാത്രമാണ്. ഇന്ന് പലരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പേടിക്കുന്നുണ്ട്. പലരും അവൻ്റെ വരവിനെ കാംക്ഷിക്കുന്നുണ്ട്. പേടിക്കുന്നതിൻ്റെ കാരണം അവർ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടില്ല എന്നതാണ്. ഇനി കാംക്ഷിക്കുന്നതിൻ്റെ കാരണം ആ പ്രിയപ്പെട്ടവർ അവൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു. ആ വരവിൽ ഒരു വലിയ ഗുണം അവർക്ക് ലഭിക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട് എന്നതുകൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ നിങ്ങൾ ആകാംക്ഷയുള്ളവരാണോ? അവരെത്രയും പെട്ടെന്ന് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ? ആകുന്നുവെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം നമ്മളൊക്കെയും പുനരാഗമന കാംക്ഷികളായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്ത് കാത്ത് ഇരിക്കുന്നവരാണ്. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെ കാത്തിരിക്കുന്നതായ ഒരു മനുഷ്യനും ലജ്ജിച്ച് പോവുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്നതായ എല്ലാ ദൈവമക്കളും ദൈവത്തിൽ നിന്നും അനേകം പ്രതിഫലങ്ങളെ പ്രാപിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, കാരണം നീ എനിക്ക് വേണ്ടി രണ്ടാമത് വരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഓരോ മനുഷ്യനെയും സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു രണ്ടാമത് വരുന്നത് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അവൻ വരുന്നത് എനിക്ക് വേണ്ടിയാണ്, അവൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്.
അത് നമ്മളുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്നു. ഞാൻ ദൈവത്തോട് എങ്ങനെയാണ്, ഞാൻ യേശുക്രിസ്തുവിനോട് എങ്ങനെയാണ്, ഞാൻ യേശുക്രിസ്തുവിനോട് എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് യേശുവിൻ്റെ വരവുമായി നമ്മളെ ബന്ധിപ്പിക്കാൻ സാധിക്കുക. ആ യേശുക്രിസ്തുവുമായിട്ട് ഒരു ഈടുറ്റ ബന്ധം നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു ഈടുറ്റ ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ അവൻ്റെ വരവ് നമുക്ക് ഏറ്റവും ഗുണകരമാകുമെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമ്മളുടെയൊക്കെയും ജീവിതങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ കർത്താവുമായി ഒരു വലിയ ബന്ധം നമുക്കുണ്ടായിരിക്കുകയാണെങ്കിൽ അവൻ വരുമ്പോൾ നമ്മളെ പേർ ചൊല്ലി വിളിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെ അവൻ എടുത്തുകൊണ്ട് പോകും. ഇന്ന് എൻ്റെ കർത്താവിന് വേണ്ടി ഞാനും നിങ്ങളും കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുവാൻ വെമ്പൽ കൊണ്ടിരിക്കുക. അവൻ വരുമ്പോൾ നമ്മളൊക്കെയും അവൻ്റെ കൂടെ കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെയാകുമ്പോൾ ഇന്ന് എൻ്റെയും നിൻ്റെയും ജീവിതങ്ങളിൽ അവൻ കടന്നു വരുമ്പോൾ അവൻ എന്തിനു വേണ്ടി വരുന്നുവെന്ന് പലപ്പോഴും പലർക്കും സംശയമുണ്ട്. എന്നെ ചേർക്കണമെങ്കിൽ അവന് ചേർക്കുവാൻ പാടില്ലേ? പിന്നെ എന്തിന് തിരിച്ച് ഇറങ്ങി വരണമെന്ന് പലപ്പോഴും ചോദിക്കുന്നതായ പല വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ പല സഭകളും പഠിപ്പിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിശ്വന്മാരാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുമെന്നും പാപികളാണെങ്കിൽ നരകത്തിലേക്ക് പോകും എന്നുമാണ്. ഇനി ആ പാപികൾക്കും സ്വർഗത്തിൽ കയറുവാൻ സാധിക്കും. അതിനുവേണ്ടി ജീവിച്ചിരിക്കുന്നതായ മനുഷ്യർ ചില പൂജാഗിരികൾ ചെയ്താൽ മതി, ചില പ്രാർത്ഥനകൾ ചെയ്താൽ മതി എന്ന് പഠിപ്പിക്കുന്നതായ പല സഭകളും ഇന്ന് ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഈ പറയപ്പെടുന്നതായ ഓരോ മനുഷ്യർക്കുമുള്ള ഉത്തരവുമായിട്ടാണ് ദൈവം വരുവാൻ പോകുന്നത്, കർത്താവായ യേശുക്രിസ്തു വരുവാൻ പോകുന്നത്. അവൻ അവൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട് വരുവാൻ പോകുന്നു. ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ രണ്ടാമത് വരും. വെളിപ്പാട് ദിവസം 1:7 പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവനും അവനെ കാണും. ദൈവദൂതന്മാർ ഗലീല പുരുഷന്മാരോട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അവൻ പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യുഗങ്ങളായുള്ള വലിയ പ്രത്യാശയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അത് ഇന്നു നിന്നും തുടങ്ങിയതായ വചനമല്ല, അതിന് യുഗങ്ങളുടെ പഴക്കമുണ്ട് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ രണ്ടാം വരവിലാണ് അവൻ വലിയ പ്രത്യാശ വച്ചിരിക്കുന്നത്, ആ രണ്ടാം വരവിലാണ് അവൻ വീണ്ടെടുപ്പ് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവൻ വീണ്ടും വരുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുമ്പോൾ അവൻ അവൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വരുന്നു. പത്രോസ് അതിൻ്റെ 2:3-7 വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുകയാണ്, അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടായി എന്നും, അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, നിന്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തം എവിടെയെന്ന് അനേകർ ചോദിക്കുന്ന നാൾ വരാൻ പോകുന്നു. ഭൂമി ഉണ്ടായിരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലോ, അതൊരു മാറ്റവും സംഭവിച്ചില്ലല്ലോ, നിൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്തം എവിടെയെന്ന് അനേകർ ദൈവജനത്തെ നിന്ദിക്കുന്നതായ സമയം വരുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിനെന്ന് പറയുകയാണ്. അന്ന് ഭൂമി വെള്ളത്തിൽ നശിപ്പിച്ചുവെങ്കിൽ ഇന്ന് ഈ ഭൂമിയെ വചനപ്രകാരം തീക്കായി കാത്തുസൂക്ഷിച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിനെ എതിർക്കുന്നതായ ആളുകൾ അറിയേണ്ടതിന് അവൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമെന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മളോട് ഊന്നി പറയുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് ഉറച്ചു വിശ്വസിക്കാം ദൈവവചനം അതേറ്റവും ശക്തിയുള്ളതായി അതേറ്റവും മഹത്വമുള്ളതായി ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മളൊക്കെയും ജീവിതങ്ങളിലുള്ളതായ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവുമില്ല,
അവൻ ഉറപ്പായിട്ടും വീണ്ടും വരിക തന്നെ ചെയ്യും. തൻ്റെ ജനത്തെ നിന്ദിച്ചവർക്ക് പരിഹസിച്ചവർക്ക് ഉള്ള മറുപടിയുമായി യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുമാത്രമല്ല, തൻ്റെ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിനായി, തൻ്റെ മക്കളുടെ വീണ്ടെടുപ്പിനായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ പോകുന്നു. അന്ന് ഇറങ്ങി വരുമ്പോൾ അനേകർ ലജ്ജിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തെ കളിയാക്കിയതായ, ദൈവജനത്തെ പരിഹസിച്ചതായ, നിന്ദിച്ചതായ, പുച്ഛിച്ചതായ അനേകർ തല താഴ്ത്തുന്ന അവസ്ഥ കർത്താവ് യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിൽ ഉണ്ടാകുമെന്ന് ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അവൻ തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി വരുവാൻ പോകുന്നു. പത്രോസ് പറയുകയാണ്, അവൻ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല, പിന്നെയോ നമ്മളൊക്കെ മാനസാന്തരപ്പെടുവാൻ അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയമുള്ള ദൈവമക്കളെ, തീർച്ചയായിട്ടും ഇന്ന് കളിയാക്കുന്നതായ വ്യക്തികൾ മനസ്സിലാക്കണം, പരിഹസിക്കുന്നതായ ആളുകൾ മനസ്സിലാക്കണം. നാം വിശ്വസിക്കുന്നത് പോലെ, നാം കാത്തിരിക്കുന്നത് പോലെ അവൻ വരവിനെ അവൻ താമസിപ്പിക്കുന്നില്ല. പിന്നെയോ ഇനി താമസിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ പറയപ്പെടുന്നതായ ഓരോ വ്യക്തികളും ഒന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ദൈവം വിചാരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് നിൻ്റെയും ജീവിതങ്ങളിൽ ഒരു വലിയ മാനസാന്തരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ? കാരണം അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്നതായ വലിയ സത്യം നാം മനസ്സിലാക്കണം. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളുടെയൊക്കെയും ജീവിതങ്ങളിൽ യേശു ക്രിസ്തു അവൻ തന്നതായ ആ വലിയ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നു, രണ്ടാമത് വരുന്നു. ഇന്ന് ഞാൻ യേശുവിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, യേശുവെ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു കാരണം നീ എനിക്ക് വേണ്ടി രണ്ടാമത് വരുന്നു എന്നുള്ളത് ആണ്. പ്രിയമുള്ള ദൈവമക്കളെ, അവൻ വരുന്നത് പ്രതിഫലവുമായിട്ടാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് രണ്ടാമത് ഇറങ്ങി വരുന്നത് പ്രതിഫലവുമായിട്ടാണ്. കൊരിന്ത്യരുടെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. നമുക്കെല്ലാവർക്കും ദൈവം പ്രതിഫലത്തെ വെച്ചിട്ടുണ്ട്. നാം ചെയ്തതായ ഓരോ പ്രവൃത്തിക്കും ദൈവം പ്രതിഫലം നൽകും. നാം ചെയ്ത നന്മ പ്രവൃത്തിയാണെങ്കിൽ അതിന് നല്ല പ്രതിഫലങ്ങളെ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇനി നമ്മുടെ ജീവിതങ്ങളിൽ മോശം പ്രവൃത്തിയാണ് ഉള്ളതെങ്കിൽ അതിനും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ പ്രതിഫലം വാങ്ങേണ്ടതായിട്ട് വരും. പ്രിയമുള്ള ദൈവമക്കളെ, പലപ്പോഴും നാം വിചാരിക്കുന്നത് നമ്മളുടെയൊക്കെയും പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്നാണ്. പലരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ദൈവം പറയുന്നു, വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടത് ആകുന്നു. അങ്ങനെയാവുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ നാം നമ്മുടെ പ്രവൃത്തികളെ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം അതിൻ്റെ 22:12 ഇപ്രകാരം പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. വെളിപാട് പുസ്തകം അതിൻ്റെ 22:12 ഇപ്രകാരം പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അങ്ങനെ പ്രതിഫലമായി വരുന്നതായ ഒരു യേശു ക്രിസ്തുവിനെയാണ് നാം നോക്കിയിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലേക്ക് വലിയ സമ്മാന പൊതികളുമായി കടന്നു വരുന്ന ഒരു ദൈവമുണ്ട്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ സമ്മാനം അതെപ്രകാരമുള്ളതായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെയും നിൻ്റെയും ഉത്തരവാദിത്വമാണ്. ആ സമ്മാനം ഏറ്റവും നല്ലതാകണമെങ്കിൽ, ഏറ്റവും മനോഹരമാകണമെങ്കിൽ, എനിക്കേറ്റവും പ്രയോജനമുള്ളതും ഗുണമുള്ളതുമാകണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളതായ ദൈവജനമേ, അവൻ പ്രതിഫലവുമായിട്ട് വരുമ്പോൾ, നാം അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ അതേറ്റവും നല്ലതാകണമെന്ന് ദൈവവും ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 16:27. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ഇറങ്ങി വരും, അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അങ്ങനെയാവുന്നുവെങ്കിൽ ഇന്ന് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ നമ്മളെ പ്രവൃത്തിക്ക് പകരം നൽകുവാൻ യേശു ക്രിസ്തു വരുന്നു.
അവനെ കാത്തിരിക്കുന്നതായ ദൈവമക്കൾക്ക് ഒരു വലിയ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിത്യജീവൻ്റെ സമ്മാന പൊതികളുമായിട്ട് യേശുക്രിസ്തു രണ്ടാമത് ഇറങ്ങി വരുമ്പോൾ, പ്രിയമുള്ളവർ, അവനെ നിന്ദിക്കുന്നവർക്ക്, അവനെ പരിഹസിച്ചവർക്ക്, അവനെ കളിയാക്കിയവർക്ക്, അവൻ്റെ ജനത്തെ ദ്രോഹിച്ചവർക്കുള്ളതായ സമ്മാനം എന്താണെന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മളുടെ ജീവിതങ്ങൾ ഈ യേശുവിന് എതിരെയാകുന്നുവെങ്കിൽ, പ്രിയമുള്ള സഹോദര, പ്രിയമുള്ള സഹോദരി, യേശുവിന് വേണ്ടി ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിന് വേണ്ടി ചിന്തിക്കുക. ആ യേശു വരുമ്പോൾ നമുക്ക് വേണ്ടി നല്ല പ്രതിഫലങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അവന് മുമ്പിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെ ആവുന്നുവെങ്കിൽ ആ വലിയ പ്രതിഫലം വാങ്ങുവാൻ, ആ വലിയ പ്രതിഫലത്തിൻ്റെ അവകാശികളാകുവാൻ ദൈവം എന്നെയും നിന്നെയും വിളിക്കുന്നു. അവൻ്റെ പ്രതിഫലം അത് മോശമായതല്ല, അവൻ്റെ പ്രതിഫലം അതേറ്റവും താഴ്ന്ന രീതിയിലുള്ളതല്ല, മറിച്ച് അതേറ്റവും മനോഹരമായതും, അത് അനേകർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതും, അനേകർ കഷ്ടങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും വാങ്ങിയതുമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവം നമുക്ക് തരുവാൻ പോകുന്ന ആ പ്രതിഫലം, അത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിൻ്റെ പ്രതിഫലമാണ്. ആ ഓട്ടമോടി ജയിച്ചവർക്ക് ആ പ്രതിഫലം അവൻ നൽകും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി അവൻ സൂക്ഷിച്ചിരിക്കുന്നു. അത് വാങ്ങുവാൻ എനിക്കും നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം അത് ഏറ്റവും വിശുദ്ധമായി നല്ല രീതിയിൽ സ്പീഡോടുകൂടി ഓടുക. അങ്ങനെ ഓടുമ്പോൾ ദൈവം നമ്മൾക്ക് ആ കിരീടങ്ങളെ നൽകും, ആ കിരീടങ്ങളെ ചൂടിക്കും. ആ കിരീടം പ്രാപിക്കുവാൻ വേറെ ആർക്കും സാധിക്കുകയില്ല, വേറെ ആർക്കും അത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയില്ല. കാരണം അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ഓടിയ കഷ്ടതയുടെ കിരീടമാണ്, ഞാൻ സഹിച്ച പീഡനത്തിൻ്റെ കിരീടമാണ്, ഞാൻ യേശുവിന് വേണ്ടി സഹിച്ചതായ ദുഃഖത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും കിരീടമാണ്. അതാർക്കും എടുത്ത് നീക്കുവാൻ കഴിയുകയില്ല, പ്രിയമുള്ള ദൈവജനമേ. അങ്ങനെയാവുമ്പോൾ ഇന്ന് എൻ്റെ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ഓടുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. അവൻ വരുമ്പോൾ ഏറ്റവും മനോഹരമായ, ഏറ്റവും നല്ലതായ ഒരു പ്രതിഫലം എനിക്കും നിങ്ങൾക്കും തരുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഇനി ദൈവം നമ്മൾ പറയുന്നു, അവൻ വരുന്നത് അവൻ്റെ വാഗ്ദത്ത് നിവർത്തിപ്പാനാണ്, പ്രതിഫലം നമുക്ക് തരുവാനാണ്. പിന്നെ പറയുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വരുന്നു. നമ്മൾ വായിക്കുമ്പോൾ തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 16-ാം മുതൽ പ്രകാരം പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രതാദൂൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെക്കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ള ദൈവജനമേ, ദൈവം വളരെ സന്തോഷകരമായ ഒരു പ്രത്യാശയുടെ വചനം എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്നിരിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രതാരതൂൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോശേഷിക്കുന്ന നാം അവനെതിരേപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ പറയുകയാണ്, ഇന്ന് കഷ്ടമനുഭവിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഇന്ന് പ്രയാസം അനുഭവിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. കാരണം നമ്മുടെ ദൈവം നമുക്കായി വരുവാൻ പോകുന്നു, നാം സദാകാലവും അവനോട് കൂടെ ഇരിക്കുവാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നാം പഠിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളുടെയൊക്കെയും ജീവിതങ്ങളിൽ ആ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ആ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മളുടെയൊക്കെയും ജീവിതങ്ങളിൽ ആ വലിയ പ്രത്യാശയിൽ മുറ്റി ജീവിക്കുവാൻ, ആ വലിയ വിശ്വാസത്തിൽ മുതിർന്ന് ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മെ നയിക്കുമാറാകട്ടെ. ഇന്ന് പലപ്പോഴും പലർക്കും സംശയമാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ. പക്ഷേ ദൈവം നമ്മളോട് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, എന്നിൽ ആശ്രയിക്കുന്നതായ ഓരോ മനുഷ്യ ജീവനുകൾക്കും വീണ്ടെടുപ്പ് നൽകുവാൻ, രക്ഷ നൽകുവാൻ, ഉയർച്ച നൽകുവാൻ
കഷ്ടതയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒരു വിടുതൽ നൽകുവാൻ ഞാൻ വേഗം വരുക. അവൻ്റെ ജനം കഷ്ടപ്പെടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല, അവൻ്റെ ജനം ദുഃഖിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഈ ഭൂമിയിൽ അവരെ കഷ്ടത അനുഭവിക്കുവാൻ വിടുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെയാകുമ്പോൾ ആ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി വേഗം വരുന്നു. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് ദൈവത്തിന് വേണ്ടി നാം ഒരുങ്ങി നിൽക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ അവൻ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. വെളിപാട് പുസ്തകം 22:1-5 വരെ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുകയാണ്: വീതിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസംതോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവൻ്റെ മുഖം കാണും. അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിൻ്റെയോ വെളിച്ചമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. ഇന്ന് എന്നെയും നിന്നെയും നമ്മുടെ ദൈവം വിളിക്കുന്നത്, എന്നെയും നിങ്ങളെയും നമ്മുടെ ദൈവം വിളിക്കുന്നത് രാജാക്കന്മാരായിട്ടാണ്. ഇന്ന് ഈ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ ദരിദ്രന്മാരായിരിക്കാം, ഒന്നുമില്ലാത്തവരായിരിക്കാം, ആശ്രയമില്ലാത്തവരായിരിക്കാം. പക്ഷേ യേശു ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ എന്നെയും നിന്നെയും ചേർക്കുന്നത് രാജാക്കന്മാരായിട്ടാണ് വിളിക്കുന്നത്. അവിടെ പളുങ്കുപോലൊരു നദിയുണ്ട്. ആ നദിയുടെ ഇരുകരയിലുമായി ജീവവൃക്ഷമുണ്ട്. അത് ഓരോ മാസവും ഓരോ ഫലം കായ്ക്കുന്നു. ആ ഫലങ്ങൾ നമ്മൾ ഭക്ഷിക്കുമെന്ന് പറയുന്നു. പിന്നെ അവിടെ കരച്ചിലോ മുറവളിയോ ഒന്നുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ദൈവ തേജസ്സിൻ്റെ ഒരു ജീവിതമാണ് കർത്താവായ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി വെച്ചു നീട്ടുന്നത്. അവൻ വരുമ്പോൾ നാം അവനോട് കൂടെ പോകുന്നുവെങ്കിൽ ഇതൊക്കെ നമുക്ക് ലഭിക്കും, ഇതൊക്കെ നമുക്ക് സിദ്ധിക്കും, ഇതൊക്കെ നമുക്ക് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് എന്നോടും നിന്നോടും ദൈവം ചോദിക്കുന്നു, ഇതൊക്കെ നിനക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. യേശുവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, കാരണം നീ എനിക്ക് വേണ്ടി വീണ്ടും വരുന്നു. പാപിയായ എന്നെ ചേർപ്പാൻ വീണ്ടും വരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ പോകണമെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുക, നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക, നമ്മുടെ ജീവിതങ്ങളിൽ അവന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായ യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതലാകുക, യഥാർത്ഥ ദൈവത്തിൻ്റെ മകളാകുക, മകനാകുക. ദൈവം തീർച്ചയായിട്ടും എന്നെയും നിന്നെയും ചേർത്തുകൊള്ളും, ഒരു സംശയവുമില്ല. പ്രിയമുള്ള ദൈവമക്കളെ, അങ്ങനെയാകുമ്പോൾ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവൻ ജലനദിയിൽ നിന്നും കുടിപ്പാൻ നമുക്ക് സാധിക്കും, ജീവവർഷത്തിൻ്റെ ഫലങ്ങൾ ഭക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അത് ജാതികളുടെ രോഗശാന്തി കൊതുകുന്നു പറഞ്ഞേക്കുന്നത്. പിന്നെ രോഗമുണ്ടാകുകയില്ല, പിന്നെ കഷ്ടവും പ്രയാസവും ഉണ്ടാകുകയില്ല. എന്നും ദൈവത്തിൻ്റെ തേജസ്സിൽ, ദൈവത്തിൻ്റെ തേജസ്സാകുന്ന പ്രകാശത്തിൽ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. പിന്നെ ഇരുളിൻ്റെ അന്ധകാരങ്ങളില്ല, പിന്നെ പാപത്തിൻ്റെ അന്ധകാരങ്ങളില്ല. ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ഞാനും നിങ്ങളും വസിക്കും, കുഞ്ഞാടിൻ്റെ കൂടെ നടക്കും. പ്രിയമുള്ള ദൈവമക്കളെ, അത്രയും വലിയ വാഗ്ദത്തം എനിക്കും നിനക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്നു. ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ, അവൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി നിവർത്തിക്കുവാൻ യേശു ക്രിസ്തു രണ്ടാമത് ഭൂമിയിൽ പ്രത്യക്ഷനാകും. പ്രിയമുള്ള ദൈവമക്കളെ, അപ്രത്യക്ഷതയിൽ നീ പ്രിയം വയ്ക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പ്രിയം വയ്ക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ ഇതാ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയ ദൈവജനമേ, നമ്മൾക്കുള്ളതായ പ്രതിഫലം അതേറ്റവും സന്തോഷമുള്ളതാകട്ടെ, അതേറ്റവും മഹത്വമുള്ളതാകട്ടെ, അതേറ്റവും വിലയേറിയതാകട്ടെ. നിത്യജിൻ എന്ന പ്രതിഫലം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെയും എന്നെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ,
നല്ല സമയത്തിനായ സ്തോത്രം. അടിയങ്ങൾക്ക് വേണ്ടി നീ നല്ല പ്രതിഫലത്തെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. നീ വരുമ്പോൾ ദൈവമേ ഏറ്റവും നല്ല പ്രതിഫലം പ്രാപിക്കുവാൻ എന്നെ ഞങ്ങളെ നീ സഹായിക്കുമാറാകണമേ. നിന്റെ അനുഗ്രഹം അടികളുടെ കൂടെ ഇരിക്കുമാറാകണമേ. യേശുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.